നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ പാചകശാലയിൽ നിന്നുള്ള മാലിന്യം മൂലം പ്രദേശവാസികൾ അനുഭവിക്കുന്നത് ദുരിത ജീവിതം. ഇതിന് പരിഹാരമായി ഉടൻ തന്നെ ഈ മുറി അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായി ഈ കൗൺസിലർ രംഗത്ത് വരികയാണ്. രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് ജീവനക്കാർക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന വള്ളക്കടവിലെ പാചകശാലയിൽ നിന്ന് പുറംതള്ളിയ മാലിന്യം 2 ദിവസത്തിനകം നീക്കം ചെയ്യുമെന്ന് നഗരസഭ വള്ളക്കടവ് കൗൺസിലർ ഷാജിദ നാസർ പറയുകയാണ്. പാചകശാലയിലെ മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങും. 2 ദിവസം കൊണ്ട് തന്നെ കെട്ടിക്കിടക്കുന്ന മലിനജലം നീക്കം ചെയ്യുമെന്നും കൗൺസിലർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു പ്രശ്നം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നത്. December 15 മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യുമെന്നും കൗൺസിലർ പറയുന്നു. ഇതേ കാലയളവിൽ തന്നെ പാചകശാലയിലെ ഉപകരണങ്ങളും നീക്കം ചെയ്യും. യഥാസമയം ഇക്കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ പൂട്ടാനുള്ള നടപടി സ്വീകരിക്കും. December 15 ശേഷം പാചകശാല പ്രവർത്തിക്കില്ല. പ്രവർത്തിക്കുക ഗോഡൌൺ മാത്രമായിരിക്കുമെന്നും കൗൺസിലർ വ്യക്തമാക്കി. തീരുമാനത്തിൽ സംതൃപ്തരാണ് എന്ന് പ്രദേശവാസികൾ അറിയിച്ചു. രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് ജീവനക്കാർക്ക് നൽകാനായി ഭക്ഷണം ഉണ്ടാക്കുന്ന പാചകശാല നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതായി കഴിഞ്ഞ ദിവസമാണ് വാർത്ത പുറത്തുവന്നത്. പാചകശാലയിൽ നിന്ന് പുറംതള്ളപ്പെടുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ പ്രദേശത്ത് വലിയ തോതിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതിനു പുറമെ മനുഷ്യ വിസർജ്യങ്ങൾ അടക്കം തുറസായ സ്ഥലത്തേക്കാണ് ഒഴുക്കിവിടുന്നത്. മലിനജലത്തിന്റെ ദുർഗന്ധം കാരണം പ്രദേശത്തെ ജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. 20 കുടുംബങ്ങളാണ് ഇത് ബാധിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. പ്രദേശത്ത് ജലമലിന്യ രോഗങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് ജീവനക്കാർക്കായി വൻതോതിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് ലൈസൻസ് വാങ്ങാതെയാണ് എന്നുള്ള ആരോപണവും ഉണ്ടായിരുന്നു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് മതിയായ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഇതിനിപ്പോൾ കൃത്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പൂട്ടുവീഴുമെന്ന് ഉറപ്പായി.